സുഫിയാൻ ഥൗരി തങ്ങൾ യാത്രയിലാണ്, എങ്ങോട്ടാണ് ഈ യാത്ര? അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അനീതിയോട് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ യാത്രയാണിത്. ചരിത്രത്തിൽ യാത്രയുടെ കാരണങ്ങൾ പലതാണ്. വിജ്ഞാനം തേടി യാത്ര പോകാറുണ്ട്, ഹജ്ജിന് യാത്ര പോകാറുണ്ട്, ജോലി അന്വേഷിച്ച് യാത്ര പോകാറുണ്ട്. ഈ യാത്ര ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ, ജോലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിൽ പേടിച്ചോടുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായ മനുഷ്യൻ അവനവന്റെ സമ്പാദ്യത്തിൽ ഹലാലും ഹറാമും ചിന്തിക്കണമെന്ന് 1000 തവണ പഠിപ്പിക്കുന്ന സംഭവമാണിത്. കഴിഞ്ഞിട്ടില്ല 1000 തവണ. പ്രവാചകന്മാരോട്, അമ്പിയാക്കന്മാരോട് അള്ളാഹുവിന്റെ ആജ്ഞയാണ്, അയ്യുഹർ റുസുൽ, എന്റെ ദൂതന്മാരെ, നിങ്ങൾ ഹലാലായ ഭക്ഷണമേ ഭക്ഷിക്കാവൂ, നിങ്ങൾക്ക് ഹലാലായ സമ്പാദ്യമേ പാടുള്ളൂ, പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും ഹറാം തിന്നരുതേ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് മുബാറക് എന്നവരെ, ഇതിന് സമാനമായ ഒരു സംഭവം മുബാറക് എന്നവർക്കുണ്ട്. ഇതേപോലെ മറുപടി കൊടുത്തപ്പോ മുബാറക് എന്നവരുടെ തോട്ടത്തിന്റെ ഉടമ ചോദിക്കുകയാണ്, മുബാറക്കെ, എനിക്ക് നല്ല ഭംഗിയുള്ളൊരു മോളുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആർക്കാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, നമ്മുടെ നാടിൽ ജൂതന്മാർ സമ്പത്ത് നോക്കിയിട്ടാണ് കെട്ടിച്ചു കൊടുക്കുക. ജൂതന്മാരങ്ങനെ ചെയ്യല്. ക്രിസ്ത്യാനികൾ സൗന്ദര്യം നോക്കിയിട്ട് കെട്ടിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ അറബികൾ തറവാടാ നോക്കുക, ഏത് തറവാട്ട് നിന്ന് വരുന്നവനാണ്, തറവാട് നോക്കി കെട്ടിച്ചു കൊടുക്കും. മുസ്ലിമീങ്ങൾ ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം കണ്ട് കെട്ടിച്ചു കൊടുക്കും. ഇതിൽ നിങ്ങൾ ഏത് കൂട്ടത്തിലാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേക്കും മുതലാളി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്നെക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കാണുന്നില്ല മുബാറക്കെ, എന്റെ മോളെ നിങ്ങൾ വിവാഹം ചെയ്തേക്കണം. അങ്ങനെ വിവാഹം ചെയ്ത ആ മോളിൽ ലോകത്തിന് ജനിച്ചു കിട്ടിയ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ. വാപ്പ മുബാറക് എന്നവർ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. സൂക്ഷ്മത കണ്ട്, ഇതുപോലെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി വേണം, അത് പുളിയും മധുരവും അറിയില്ല, ഞാനത് രുചിച്ചു നോക്കിയിട്ടില്ല എന്ന് മറുപടി കൊടുത്തപ്പോ അത്ഭുതപ്പെട്ടു പോയ കാലം. സുഫിയാനു സൗരി യാത്ര തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, അൽ യദുൽ ഉലിയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത്. എപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയണം, ദാനം ചെയ്യാൻ, വെറും വാങ്ങാൻ വേണ്ടി നടക്കരുത്. നമ്മൾ എത്രയോ റബീഉൽ അവ്വലിലും റമദാനിലും ഒക്കെ കിറ്റുകൾ കൊടുക്കുമല്ലോ അല്ലെ. ചിലപ്പോ ആകെ പ്രശ്നം ഉണ്ടാവുക, എന്റെ പേർക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് പേർക്ക് കിട്ടിയ കിറ്റ് അത്ര വലിപ്പം പോരല്ലോ. നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ അപ്പുറത്തില്ലേ, അവർക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് ആ ലിസ്റ്റിൽ എന്നെ വെച്ചിട്ടില്ലല്ലേ കാണിച്ച അടുത്ത പ്രാവശ്യം. അതാ നമ്മൾ പറയാം, സുബ്ഹാനല്ലാഹ്, നമ്മളെ വീട്ടിൽ അരിയുണ്ട് സാധനങ്ങൾ, എന്നാലും വെറുതെ കിട്ടുന്നത് പോരട്ടെ. അങ്ങനെ ഒരു അസുഖം നമുക്ക് എവിടെയോ ബാധിച്ചിട്ടുണ്ട്, വെറുതെ കിട്ടുന്നിടത്ത് അങ്ങോട്ട് തിക്കി തിരക്കി, എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാർക്ക്, എനിക്ക് വേണ്ട എന്നെക്കാളും കഷ്ടപ്പെടുന്നവരെടുക്കട്ടെ എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര റാഹത്തായിരുന്നു റബ്ബെ, എത്ര റാഹത്തായിരുന്നു. കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാളും ഖൈറ്. അൽ യദുൽ ഉലിയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. മഹാനായ സുഫിയാനു സൗരി തങ്ങൾ അന്തസ്സുള്ള ജോലി ചെയ്യുന്നു, നമ്മൾ ആലോചിക്കണം. ജോലിയില്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പുറം സ്റ്റേറ്റുകാർക്ക് ഇവിടെ ജോലിയുണ്ട്, നമുക്ക് ആ ജോലിയില്ല. അതിനർത്ഥം എന്താ? ആ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, സ്റ്റാറ്റസ് അനുവദിക്കണില്ല. സുബ്ഹാനല്ലാഹ്. സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ വാട്സപ്പിൽ വെച്ചിട്ടേ കൈക്കോട്ടെടുത്ത് ഇറങ്ങിക്കൂടെ, എത്ര ഹലാലായ ജോലിയാണ് നമുക്ക്, എത്ര ജോലികളുണ്ട്, എത്ര അന്തസ്സിൽ ജീവിക്കാം. എന്നിട്ട് വെറുതെ നമ്മൾ കറങ്ങി നടക്കുകയാണ്, ജോലിയില്ല എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് ഓടുകയാണ്. എത്രയോ ജോലി നമ്മുടെ കൺമുമ്പിലുണ്ട്,
മുത്തനബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങൾ ആരോടെങ്കിലും പിരിഞ്ഞു വരുന്നതിനേക്കാളും നല്ല ഹസ്മത്തിൽ ഹതബി, ഒരു കെട്ട് വിറക് കൊണ്ടുവരികയും അലാ ളഹ്രിഹി സ്വന്തം ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചുമലിൽ ഭക്ഷണം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ഞാൻ വിശന്ന് 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 തളർന്നു നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മോഷനായ എന്റെ ഭാര്യ പിതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് ഒന്നുമില്ലാത്ത നേരം, എന്റെ ഭാര്യ വീട്ടിൽ ഒന്നുമില്ല, എന്റെ വീട്ടിലും കഴിക്കാൻ ഒന്നുമില്ല, അങ്ങനെ അൻസ്വാരികളിൽപ്പെട്ട ഒരാളുടെ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് ഈത്തപ്പനകൾക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ നിന്നും എന്റെ തോളിലും തലയിലും ബക്കറ്റ് നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്ന്, ഓരോ തവണ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാലും അതിന് ഒരു റൊട്ടി എന്ന വിധത്തിൽ, അതാണ് കൂലി, ഒരു റൊട്ടി, വലിയൊരു പ്ലാവ് നിറയെ വെള്ളം ചുമന്നു കൊണ്ടുപോയി കൊടുത്താൽ ഒരു റൊട്ടി, അങ്ങനെ 10 17 റൊട്ടി കിട്ടുമായിരുന്നു ഞാൻ അധ്വാനിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അത് ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്നത് ലോകത്തിന്റെ ഗുരുവും എന്റെ റസൂലും എന്റെ ഭാര്യയുടെ പിതാവുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. അടീതങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചോ, ഞാനൊരു ഹാഷിമിയല്ലേ, ഞാൻ ഖുറൈശി തറവാട്ടിൽ ജനിച്ച ആളല്ലേ, ഞാൻ മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുക്കേ, ഹലാലായ ജോലിയല്ലേ. നിങ്ങൾ ഓരോരുത്തരും വിറക് വെട്ടി ജീവിക്കലാണ്, അങ്ങനെ അത് വിറ്റ് ജീവിക്കലാണ്, അവന്റെ മുഖത്തിന്മേൽ വരുന്ന കറകളെ തടുക്കാൻ വേണ്ടി, പരലോകത്ത് വരുന്ന നാണക്കേടിന്റെ കലകളെ തടുക്കാൻ നല്ലത് ജനങ്ങളോട് കൈനീട്ടുന്നതിനേക്കാളും നല്ലത് അതാണ്. ചോദിക്കുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ തന്നേക്കാം, ചിലപ്പോൾ തന്നില്ലായിരിക്കാം, അതിനേക്കാളൊക്കെ നല്ലത് അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അധ്വാനമാണ്. അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന ഫഖീർ, മിസ്കീനാണ് നബിയേ, ഞാൻ ഫഖീറാണ്, എന്റെ കയ്യിൽ പൈസയില്ല. തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുവാ. അയാളെന്താ കൊണ്ടുവന്നറിയോ? ഒരു ജോഡി ചെരുപ്പ്, അതേ വീട്ടിലുള്ളു, ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആളുടെ മിനിമം കയ്യിൽ മിനിമം 2000-ത്തിന്റെയോ 5000-ത്തിന്റെയോ 10000-ത്തിന്റെയോ ഫോണുണ്ട്. എന്നിട്ടപ്പൊ മിസ്കീനാന്ന് പറഞ്ഞ് നടക്കണത്? ഒരു ചെരുപ്പാണ് കൊണ്ടുവന്നത്, ഒരു ജോഡി ചെരുപ്പ്. നമ്മൾ ആലോചിക്കണം, അയാൾക്ക് അതേ ഉള്ളൂ. ആ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ചെരുപ്പ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുമോ? ആരെ ചെരുപ്പ് വാങ്ങാം? ഒരാൾ ഇട്ട ചെരുപ്പ് ആരെങ്കിലും വാങ്ങുമോ? പെരുന്നാക്കൊക്കെ പുതിയത് കണ്ടിട്ട് പോകണ്ട, ശരിയാണ്, പക്ഷേ വാങ്ങിക്കല്ല. പെരുന്നാൾക്ക് പോകുമ്പോ എല്ലാരും പഴയതിട്ടാ പോകുന്നത്, നല്ല പുതിയ കുപ്പായ എത്ര കഴിച്ചു, ചെരുപ്പ് പഴയതിട്ടാ മതി, എന്തേ അത് ചിലപ്പോ കാണൂല പോരുമ്പോ, ഒക്കെ പാകള് നോക്കിട്ട് പോവാണ്, ആദ്യം ഇറങ്ങണല്ലേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത റമദാനാണ് ആ കിട്ടിയത്. 27 കരഞ്ഞിട്ടാണ് ഈ ചെരുപ്പ് അടിച്ചു മാറ്റി പോണത്. എന്തായിരിക്കും ആ നോമ്പിന്റെ ഒക്കെ അവസ്ഥ? എന്നിട്ട് ഏതെങ്കിലും സാധുക്കള് എണീം തുണയില്ലാത്തൊരു ചെരുപ്പേറ്റ് നടക്ക, ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങി അപ്പം നിർത്തും, പെരുന്നാളോടുകൂടെ ഈ പരിപാടിക്ക് നമ്മളില്ല, എല്ലാ ഭക്തനും ചെരുപ്പ് വാങ്ങേണ്ടി വരും എന്നാണ് ആ സാധു വിചാരിക്കുക. ദയവ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് ഒരല്പം, നമ്മളിൽ ചില ആളുകളാണ്, എല്ലാവരും അല്ല, ചില ആളുകൾ എവിടെയോ എവിടെയോ ഒരു ധാരണ പ്രശ്നങ്ങൾ ജീവിക്കുന്നുണ്ട്. ചെരുപ്പ് വാങ്ങിക്കുമോ, ആരെങ്കിലും വാങ്ങിക്കുമോ ഇയാളുടെ ചെരുപ്പ്? തങ്ങൾക്കറിയാമത് ആരും വാങ്ങിക്കൂല. പക്ഷേ സ്വഹാബികൾക്കറിയാം തങ്ങളാ ചോദിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും, അപ്പൊ അത് ഉപയോഗിക്കാനല്ലെങ്കിലും പൈസ ഉള്ള സ്വഹാബിമാർ വാങ്ങും. ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ആ ചെരുപ്പിന് ഞാൻ 2 വെള്ളി നൽകാം, 2 ദിർഹം നൽകാം. ആ
ആ ചെരുപ്പിന് അര ദിർഹം വിലയില്ല. തങ്ങൾ പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. തേൻ പിന്റെ വീട്ടിലുണ്ടല്ലോ, അതല്ലല്ലോ, നമ്മുടെ ഒരു ദീനി പരിപാടിക്കാണ്. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം എന്നാ പേര് 500 തന്നിട്ട് ഞാൻ അത് വാങ്ങിക്കോളാം. അതൊരു ഹുർമത്താണ്. നമ്മൾ തേൻ ചെലവാക്കാനല്ലല്ലോ ഇപ്പൊ കൊണ്ടു വെച്ചിട്ടുള്ളത്. ആ ചെരുപ്പ് ചെലവാകലല്ല വിഷയം. 2 കിട്ടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ദിർഹമൻ ഇഷ്തരി ബിഹി ഫറസ് ഫഅസൻ വഹബലാ, ഒരു വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ ഒരു മഴുവും ഒരു കയറും വാങ്ങിക്കുക. അപ്പോ ചെരുപ്പിന് 2 കിട്ടി, ഒരു മഴുവിനും കയറിനും കൂടെ 1 മതി. അപ്പൊ മനസ്സിലായി, ആ ചെരുപ്പിന്റെ വിലയല്ല സ്വഹാബിമാര് കൊടുത്തത്. 1 കൊണ്ട് നിങ്ങൾ ഒരു മഴു വാങ്ങണം, ഒരു കയറും വാങ്ങണം. വദ്ദിർഹമ സാനി, 2 കൊണ്ട് ഇഷ്തരി ബിഹി ത്വആമൻ ലിവലദിക്, നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ട ഭക്ഷണം ഒരാഴ്ചത്തേക്കുള്ള ഖുബ്സ് നീ വാങ്ങിച്ചു കൊടുത്തോളൂ 1 കൊണ്ട്. അപ്പൊ ആ ചെരുപ്പിന് എത്രയായിരിക്കും വില ആലോചിച്ച് നോക്കി. 1 കൊണ്ട് 1 ഫുഡ് കിട്ടുന്നുണ്ട്, 1 ഒരു കയറും കിട്ടും. 1 ഈ 2 ഈ യൂസ് ചെയ്ത ചെരുപ്പിന് വില കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാൻ മിസ്കീനാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനോട് നബി തങ്ങൾ ആ മനുഷ്യനോട് മഴു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലൽ മകാനിൽ ഫുലാനി വഹ്തതിബ്, ആ മലയോരത്തേക്ക് പോയിക്കോ. തങ്ങളൊരു പേര് പറഞ്ഞു, അവിടെ വിറക് കിട്ടും, ആ വിറക് നീ കൊത്തിനുറുക്കി പാകമാക്കി കെട്ടാക്കിയിട്ട് കൊണ്ടുവാ. ഇനി ഞാൻ 1 കഴിഞ്ഞേ നിന്നെ കാണാൻ പാടുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ തുടങ്ങി. 1 ഭക്ഷണം വീട്ടിലുണ്ടല്ലോ. വിറക് ശേഖരിച്ച് ശേഖരിച്ച് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുന്നിലേക്ക് വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹാബിമാരോട് ചോദിച്ചു, വിറക് ആവശ്യമുള്ളവർ ഇയാളിൽ നിന്ന് വാങ്ങിക്കണം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊച്ചുകെട്ട് വിറകിന് 1 എന്ന് വില കിട്ടി. 1 വെള്ളി നാണയം. ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പോൾ മൂലധനമുണ്ട്, 1 ലാഭവുമുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നീ വിറക് ശേഖരിക്കണം. ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് വരരുതേ എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാകത്തക്ക വിധം നമ്മെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കരുത്, മനുഷ്യൻ അധ്വാനിക്കണം. എവിടെയാണ് ഹലാലായ ജോലിയുള്ളത് എന്ന് അന്വേഷിക്കണം. ഹലാല് കിട്ടിയാൽ അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല എന്നൊന്നും പറയല്ലേ. അല്ലാഹു ഹലാലായ അന്തസ്സുള്ള ഒരു ജോലി തരപ്പെടുത്തി തരുന്നത് വരേക്കെങ്കിലും യാചനയില്ലാതെ ജീവിക്കാൻ സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ തസാലുൽ മസ്അലതു ബിർറജുൽ ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീ വജീഹി മുസ്അതു ലഹ്മിൻ. യാചന ചെയ്യുന്ന ആളുകൾ എനിക്ക് തരുമോ, എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ആളുകൾ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖങ്ങളിൽ ഇറച്ചിയേ ഉണ്ടാവില്ല, വെറും എല്ലുകളായിട്ട് അവർ കാണപ്പെടും. അത് യാചനയുടെ ഫലമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി യമനിന്റെ പരിസരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇറാഖിൽ നിന്ന് തുടങ്ങി യാത്രയാണ്. 3000 കിലോമീറ്റർ ആ പാവം പണ്ഡിതൻ യാത്ര ചെയ്തു കഴിഞ്ഞു. യമനിൽ ഇനിയും ദൂരെ പോകാനുണ്ട്. മഹാനവറുകൾ അവിടെ ഒരു സൂക്ക് കണ്ടു, ഒരു അങ്ങാടി കണ്ടു. സൂക്കിൽ നല്ല തിരക്കുണ്ട്. ആ അങ്ങാടിയിലേക്ക് കയറുകയാണ് മഹാനവറുകൾ. എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാമല്ലോ, ആർക്കെങ്കിലും ഭാരം ചുമന്നു കൊടുക്കാം, സാധനങ്ങൾ ഡെലിവറി ചെയ്തു കൊടുക്കാം, ലോഡിങ്ങോ അൺലോഡിങ്ങോ ചെയ്യാം. അങ്ങനെ സൂഖിൽ കയറിയ മഹാനായ ഇമാമുൽ മുഹദ്ദിസീൻ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് മഹാനായ സുഫിയാൻ ഇബ്നു സഈദ് അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹി
യമനിന്റെ ഭരണാധികാരി തന്നെ കൊല്ലാൻ പ്രഖ്യാപിച്ച ഉത്തരവിട്ട അബൂ ജഅ്ഫറുൽ മൻസൂറിന്റെ ഗവർണറാണ് യമനിന്റെ ഗവർണർ. അങ്ങാടിയിലൂടെ മഹാനവറുകൾ സൂക്കിലൂടെ അന്തസ്സിൽ ഇങ്ങനെ നടന്നപ്പോഴേ ചില ആളുകൾക്ക് ഒരു അസൂയ തോന്നി, ഇത് കള്ളനാണോ? മഹാനായ സുഫിയാനു സൗരി കള്ളനല്ല, പക്ഷേ അദ്ദേഹത്തെ നാട്ടുകാർക്ക് പരിചയമില്ലല്ലോ. സൂക്കിൽ കയറിയത് ആർക്കെങ്കിലും വല്ല സഹായം ആവശ്യമുണ്ടോ, എനിക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ മഹാന്റെ ആ ഒരു കരുത്ത് കണ്ടപ്പോഴേ ഇതെന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വെറുതെ ഒരാളങ്ങ് പറഞ്ഞു. അപ്പോഴേക്ക് അടുത്താളും പറഞ്ഞു, ആ കള്ളൻ തന്നെയാണ്, ഇയാൾ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ, പിടിച്ചോളൂ. ആ പാവം മനുഷ്യനെ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചു. ഒരു ആലിം അനുഭവിച്ച ത്യാഗമാണ് മുഅ്മിനെ. ഈ ചരിത്രം എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ ഒരു ചരിത്രമാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്യുന്നത് ഹലാലായ ജോലി അന്വേഷിച്ചുള്ള യാത്രയാണിത്. പ്രവാസ ലോകത്തേക്ക് നമ്മൾ യാത്ര പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറം സ്റ്റേറ്റുകളിലേക്കോ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലേക്കോ സ്റ്റേറ്റുകളിലേക്കോ യാത്ര ചെയ്യുന്ന പോലെ ഹലാലായ ജോലി അന്വേഷിച്ചുള്ള യാത്ര. യാത്രയിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സുഫിയാനു സൗരി നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളവർ അല്ലാഹുവിന് ഇഷ്ടവുമാണ്. മനോഹരമായ ഹദീസാണിത്. ആരോഗ്യമില്ലാത്തവനെക്കാളും ആരോഗ്യമുള്ള മുഅ്മിനനാണ് അല്ലാഹുവിന് ഇഷ്ടം. രണ്ടു പേരിലും നന്മയുണ്ട്, എന്നാൽ ആരോഗ്യമുള്ളവനിൽ നന്മ ഏറെയാണ്. ഇപ്പൊ നമുക്ക് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ. ഓരോ ബോട്ടിലൊക്കെ മിനിമം 250 മില്ലി ഉണ്ടാവില്ലേ? ആരോഗ്യമുള്ളവർക്കല്ലേ ഇത് പൊക്കാൻ പറ്റുള്ളൂ. കുറച്ചോനെ അഫ്സലിനെ കണ്ണീരട്ടായിരിക്കട്ടെ. അപ്പോ ഇങ്ങനൊക്കെ ഹിദ്മത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ട. കൈ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, ആരോഗ്യമില്ല നടക്കാനും പറ്റില്ല. നമ്മുടെ പ്രവർത്തകന്മാർ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഒരു പണി ചെയ്യാൻ പറ്റൂ. ആരോഗ്യമുള്ള ആളുകളെ ആരോഗ്യമില്ലാത്തവരെക്കാൾക്കും അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ജിമ്മിനൊക്കെ പോയിക്കോളി, ഒന്നും കുഴപ്പമില്ല, കളിച്ചോളൂ. നിസ്കാരം കലാക്കാതെ ഔറത്തൊക്കെ മറച്ചിട്ടുള്ള കളി നല്ലതാണ്. കുറെ എക്സസൈസ് ഒക്കെ ചെയ്തോളൂ. നടക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ രാവിലെ, ഉമ്മമാരൊക്കെ സുബഹിക്കൊക്കെ പോകുമ്പോൾ കാണാം റോഡ് സൈഡ് സുബഹി വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ നടക്കുകയാണ്. ചിലരൊക്കെ ഡോക്ടർമാരെ പേടിപ്പിച്ചു വിട്ടതായിരിക്കും, ഇല്ലെങ്കിൽ അടിച്ചു പോകും വിചാരിച്ചിട്ട്. അപ്പോ അത് പേടിപ്പിക്കാൻ നിൽക്കരുത്, ആദ്യേ ഒന്ന് എക്സസൈസ് ഒക്കെ തുടങ്ങുക, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കുക. ആരോഗ്യമുള്ളവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. പിന്നെ മസിലൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യരുത്, ആ ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടാൽ മസിൽ കാണിച്ചിങ്ങനെ ഗമയിൽ നടക്കരുത്. ആ ബുള്ളറ്റും കൂടെ ഓടിക്കുമ്പോൾ ആ ഒരു അല്ലേ, ഞാനിപ്പോൾ ആരോ ആണെന്നൊരു തോന്നലൊക്കെ വരും. അതൊന്നും വേണ്ട, മസിലൊന്നും ആരും കാണിച്ചു കൊടുക്കണ്ട. ഒരു പനി പനിച്ച പോണ സാധനമാണ്, അത് ആർക്ക് വെറുതെ കാണിച്ചു കൊടുക്കണം. പിന്നെ അത് കാണിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ജയ്ഡോന്റെ മസിലൊക്കെ ഇവിടെ പോയി, ആദ്യം കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് അവിടെ ഒന്നോട്ടെ, നിങ്ങളും അള്ളാഹു പറഞ്ഞ ആരോഗ്യം ഉണ്ടായാൽ മതി, ആളുകളുടെ മുമ്പിൽ ഗമ കാണിക്കരുത്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ആരോഗ്യം വേണം, ആരോഗ്യമുള്ളവർ അള്ളാഹുവിന് ഇഷ്ടവുമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. അൽമുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. മഹാനായ സുഫിയാനു സൗരി ജോലി ചെയ്യാൻ വേണ്ടിയാണ് ആ സൂഖിലേക്ക് വന്നത്, പക്ഷേ കള്ളനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. അത്ഭുതകരമായ അനുഭവങ്ങൾ. മഹാനായ സുഫിയാനു സൗരിയെ ജനങ്ങൾ ഏൽപ്പിച്ചത് യമനിന്റെ ഗവർണറായ അബൂ ജഅ്ഫറുൽ മൻസൂറിന്റെ ബന്ധുവിനെയാണ്. അപ്പോ ഇറാഖിലെ ഹെഡ്ക്വാർട്ടേഴ്സ്, അന്ന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആസ്ഥാനം ഇറാഖാണ്. ഇറാഖിൽ നിന്നാണ് ഓരോ രാജ്യങ്ങളിലേക്ക് ഗവർണർമാർ വിടുക. അപ്പൊ ഈ യമനിലെ ഗവർണർ ഇറാഖിലെ ഈ ഭരണാധികാരിയുടെ ഖലീഫയുടെ ആളാണ്. സുഫിയാനു സൗരിയെ വിളിച്ചുകൊണ്ടുവന്നു. അപ്പൊ നോക്കുമ്പോ പണ്ഡിതന്റെ വേഷമുണ്ട്, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, നല്ലൊരു മനുഷ്യൻ. ഇയാൾ കള്ളനാവാൻ സാധ്യതയില്ലല്ലോ. ണല്ലോ ഒരു മുഖം കണ്ടാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പണ്ഡിതന്റെ രൂപമുള്ള ഒരാൾ. ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ബംഗാളികളിൽ ചിലരൊക്കെ ഹാഫിയങ്ങൾ ഉണ്ടാവും, ചിലരൊക്കെ നമ്മള് പള്ളിയിലൊക്കെ ഇമാമിയങ്ങളായി നിർത്താറുമുണ്ട്. ചില ആളുകളുടെ മുഖശ്രീ കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു അന്ന് ഉഹദിന്റെ മദീന പള്ളിയുടെ
അപ്പുറത്തുള്ള ഒരു മലയുണ്ടായിരുന്ന കുന്ന്, ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു വീഴ്ചയിൽ അദ്ദേഹം വീണു. ഉമർ റളിയല്ലാഹു അൻഹും പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരു ഒരാള് വീണ ഒരു ഒരു പ്രയാസമോ ഒരു ഒച്ചപ്പാടോ കേട്ടപ്പോഴേ ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്നറിയുമോ? ഇല്ല, ആരോ ഒരാൾ വീണിട്ടുണ്ടല്ലോ. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ ഒരു സാധനം ആ മലയുടെ മുകളിൽ ഒളിപ്പിച്ചു വെച്ച് ഇറങ്ങിയതാണ്. ആ മനുഷ്യൻ ഒരു ജോൽസ്യപ്പണിയെടുക്കുന്ന ആളാണ്. സവാദ് ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു അത്. ഉമർ തങ്ങൾ പറഞ്ഞു, അയാൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവാ. ഉമർ തങ്ങൾ വിളിച്ചുകൊണ്ടുവന്നു. എന്താ പേര്? സവാദ് ഇബ്നു ഖാലിബ്. നിങ്ങൾ എന്തിനാ ഇപ്പോ മലമുകളിൽ നിന്ന് വീഴാൻ അവിടെ എന്തിനാ കയറിപ്പോയത്? പറഞ്ഞു, എന്റെ ഒരു കുട്ടി മരണപ്പെട്ടപ്പോ ആ കുഞ്ഞിനെ മറവു ചെയ്യാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം അവിടെയാണ്. എന്റെ കുഞ്ഞിനെ ആ ഒരു സാധനം മറച്ചു വെക്കാൻ വേണ്ടി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫറൂഖ് റളിയല്ലാഹു അൻഹു. പിന്നെ നിങ്ങൾ ജോത്സ്യപ്പണി അങ്ങനെ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. ജാഹലിയ കാലത്ത് ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ജോത്സ്യനായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ മുസ്ലിമാണ്. മുമ്പ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹുവിനെ ദൂരെ നിന്ന് കണ്ടപ്പോ പറഞ്ഞു, ആള് ജോത്സ്യനായിരുന്നല്ലോ. ചില ആളുകളെ മുഖം നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് ചില ആളുകൾക്ക് വളരെ കൂടുതലാണ്. ഇമാമുന ഷാഫിഈ തങ്ങൾ ഹജ്ജിന് വന്നപ്പോ ഇമാം ഷാഫിഈ തങ്ങളും തന്റെ കൂട്ടുകാരനും ഒരാളെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അയാളെ കണ്ടിട്ട് ഒരു ആശാരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, മറ്റയാളെ പറഞ്ഞു, അയാളൊരു ഇരുമ്പൊക്കെ നന്നാക്കുന്ന കൊല്ലനാണ് എന്ന് തോന്നുന്നു, ബ്ലാക്ക് സ്മിത്ത്. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ആള് ആശാരിയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, ആളൊരു കൊല്ലനാണ്. എന്നാ പിന്നെ നമുക്ക് മുമ്പിലോടും ചോദിച്ചു നോക്കി, ആള് വിളിച്ചു, ഏ നിങ്ങൾക്ക് എന്താ പണിയെന്ന്? എനിക്ക് മുമ്പ് കൊല്ലപ്പണിയായിരുന്നു, ഞാൻ ഇപ്പൊ ആശാരിയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹറമിൽ മക്കയിൽ വെച്ച് ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ചില ആളുകളെ മുഖം പെട്ടെന്ന് വായിക്കാൻ കഴിയും. ചില ആളുകൾക്ക് ഫിറാസത്ത് എന്ന് പറയും, മുഖലക്ഷണം പറയുക എന്ന് പറയും. സുഫിയാനു സൗരി തങ്ങളെ യമനിന്റെ ഗവർണർ കണ്ട് പറഞ്ഞു, നിങ്ങൾ കള്ളനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ ഒരിക്കലും സുഫിയാനു ബിൻ സയ്യിദ് സൗരി എന്ന് പറയാൻ പറ്റില്ല, തല പോയി പോകും. പറഞ്ഞു, അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമയാണ്. ഏ നിങ്ങളുടെ ശരിയായ പേര് അതാണോ? ശരിയായ പേര് സുഫിയാൻ. സുഫിയാനു മൻ, ആരുടെ മകൻ സുഫിയാൻ? സുഫിയാനു ബിൻ അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമന്റെ മകൻ സുഫിയാൻ. നേര് പറയും, നിങ്ങളുടെ ശരിയായ വാപ്പ ആരാണ്? ഇറാഖിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അവിടുത്തെ സുപ്രീം കോർട്ട് ജഡ്ജാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്നെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞ് നാട് വിട്ട ആ സുഫിയാനോ? അതെ, അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ട്, യാ അബാ സഈദ് സുഫിയാനു സൗരി ഖീം കൈഫ ശിഅ്ത ഫിൽ യമൻ, ഈ യമനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമോ നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കില്ല. അയാൾക്ക് ഒറ്റുകൊടുത്താൽ സമ്മാനം കിട്ടും, പക്ഷേ ഒരു പണ്ഡിതനെ ഞാൻ ഒറ്റുകൊടുക്കില്ല. വർഹൽ മതാ ശിഅ്ത, നിങ്ങൾക്ക് എപ്പോൾ യമൻ വിടണമെന്ന് തോന്നുന്നുവോ അന്ന് നിങ്ങൾക്ക് യമൻ വിട്ടുപോകാം. لو كنت مختبئا تحت ميما رفعتها എന്റെ കാലിന്റെ താഴെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നതെങ്കിൽ തഅറഫി ഇലല്ലാഹി ഫിർ റഖാ യഅരിഫുക ഫി ശിദ്ദ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സുഖവും സൗകര്യവും സമ്പത്തുമുള്ള കാലത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ യഅരിഫുക ഫി ശിദ്ദ, അല്ലാഹു നിങ്ങളെ പ്രയാസമുള്ള സമയത്ത് അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല. കൊട്ടാരത്തിലുള്ള സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, ജയിലിൽ കഴിയുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, സമ്പത്തുള്ളപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ, ദാരിദ്ര്യം വരുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, ആരോഗ്യമുണ്ടാകുമ്പോൾ കുരുത്തക്കേട് ചെയ്യാതെ ജീവിച്ചാൽ, അസുഖം വന്ന് കിടപ്പിലാകുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് തഅറഫി ഇലല്ലാഹി ഫിർ റഖാ, സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ ഓതുണ്ട്,
ഉണ്ടാവണേ. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണേ. മക്കളെയും കുടുംബത്തെയും ഇരുത്തി ഖുർആൻ പാരായണം നടത്തണേ. വിറുദുകളും ഹിസ്ബുകളും ഓതണേ. ഹദ്ദാദ് റാതീബ് എന്ന് പറയുന്നത് നബിതങ്ങളുടെ പരിശുദ്ധമായ വന്ന പ്രബലമായ ദിക്റുകളുടെ സമാഹരണമാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്നവർ ക്രോഡീകരിച്ചതാണ്. നമ്മുടെ നാടുകളിൽ പള്ളികളിൽ എത്ര മനോഹരമായി ഇതൊക്കെ ചൊല്ലിയിരുന്നു. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നവനെ, വ്യസനങ്ങൾ തീർത്തു തരുന്നവനെ, പാവപ്പെട്ട ആളുകൾക്ക് തുണയായവനെ അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ തീർക്കേണമേ. എത്ര മനോഹരമായ ദിക്റുകൾ! ഇത് ചൊല്ലാൻ സമ്പത്തും സൗകര്യവും വെളിച്ചവും ഭക്ഷണവും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും ഒരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമ്മളെ കൈവടിയുകയില്ല. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, അല്ലാഹുവിനോട് സുഖസൗകര്യങ്ങളുള്ള നേരത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു തരും എന്നല്ലാതെ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം അല്ലാഹുവിലേക്ക് അടുക്കുകയും അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കുന്നവരുമായി പോവല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് എപ്പോഴും മനസ്സുകൊണ്ട് മടങ്ങുന്നവരായി അല്ലാഹു നമ്മെ മാറ്റി തരട്ടെ. യാ അബാ സഈദ് സുഫിയാനു സൗരി, നിങ്ങൾക്ക് വില വെച്ചിട്ടുണ്ട് ഖലീഫ, എന്നാൽ എന്റെ കാലിന്റെ താഴെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എങ്കിൽ പോലും എന്റെ കാല് ഞാൻ ഉയർത്തില്ല. അബൂ സഈദേ, ആരാരും അറിയാതെ എന്റെ നാട്ടിൽ നിങ്ങൾ നിന്നോളൂ, നിങ്ങളെ ഞാൻ ഉറ്റുകൊടുക്കില്ല എന്ന മറുപടിയാണ് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിക്കുന്നത്. യമനിൽ ഒരുപാട് കാലം നിന്നു. നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നാവണേ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണേ. നിങ്ങളുടെ ഉപ്പമാരോ വീട്ടിലെ മക്കളോ വല്ലതും കൊണ്ടുതരുമ്പോൾ, മോനെ നീ എന്ത് ജോലി ചെയ്താണ് ഈ കൊണ്ടു വരുന്നത്, എവിടെ നിന്നാണ് നിനക്ക് പൈസ കിട്ടിയത്, എന്ത് കച്ചവടമാണ് മോനെ നീ ചെയ്തത് എന്ന് ഉമ്മ കാശ് കിട്ടുമ്പോൾ ചോദിക്കണം ഇത് ഹലാലാണോ എന്ന്. അങ്ങനെ ഹലാലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെ ദുആ അല്ലാഹുവിന്റെ ഔലിയാഇന് ഉത്തരം കൊടുക്കുന്ന പോലെ ഹലാല് മാത്രം തിന്നുന്ന വീട്ടുകാരുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരും. യമനിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ചു സുഫിയാനു സൗരി തങ്ങളെ. വർഷങ്ങൾ കഴിഞ്ഞ് മക്കയിലേക്ക് പോകണമെന്ന് മനസ്സ് തിരിഞ്ഞു. അങ്ങനെ ആ മനസ്സുമായി ഹറമിലേക്ക് മക്ക വരുമ്പോൾ, മക്കയിലേക്ക് എത്തിയപ്പോൾ പരിശുദ്ധമായ ഹറമിൽ ഇബാദത്തിൽ മുഴുകി ഹദീസ് പഠനം നടത്തുന്ന സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അപ്പോഴാണ് അറിയുന്നത് തന്റെ ജീവന് വില പറഞ്ഞ അബൂ ജഅ്ഫറുൽ മൻസൂർ ഹജ്ജിന് വരുന്നുണ്ട്. സുഫിയാനു സൗരി മക്കയിലുണ്ട് എന്ന് ആരോ ഒറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നു. യമനിൽ നിന്ന് മക്കയിൽ വന്ന കാലം, ആ സമയം അബൂ ജഅ്ഫറുൽ മൻസൂറിന് ദേഷ്യമുണ്ട്. താൻ ഒരു ജോലി ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആട് വിട്ട് രക്ഷപ്പെട്ട ഒരാളെ എങ്ങനെയും ശിക്ഷിക്കണമെന്ന തോന്നലുണ്ട് അബൂ ജഅ്ഫറുൽ മൻസൂർ. അന്നത്തെ ഭരണാധികളിൽ ഒരുപാട് പേർ ക്രൂരന്മാരായിരുന്നു. നിബിദങ്ങൾ പറയുമായിരുന്നു, എന്റെ വഫാത്തിന് ശേഷം ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ സത്യസന്ധമായ ഇസ്ലാമിന്റെ ഖിലാഫത്ത് 30 വർഷമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ രാജഭരണം വരും. അതും കഴിഞ്ഞാൽ ക്രൂരന്മാരായ ഏകാധിപതികൾ എന്റെ ഉമ്മത്തിൽ ഭരണം നടത്താൻ വരുന്നുണ്ട് എന്ന് നിബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ തകൂനു മുൽകൻ ഗദൂലാ, 30 വർഷമാണ് ഖിലാഫത്ത്. ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവും, സിദ്ദീഖ് റളിയല്ലാഹു 2 വർഷം, ഉമർ റളിയല്ലാഹു 10 വർഷം, ഉസ്മാൻ റളിയല്ലാഹു 12 വർഷം, അലി റളിയല്ലാഹു 6 വർഷം. അങ്ങനെ 2, 10, 12, അതിലേക്കൊരു 12, 24, അതിലേക്കൊരു 6, 30. തങ്ങൾ വഫാത്തിന്റെ മുമ്പ് പറഞ്ഞു, എന്റെ കാലശേഷം ശരിയായ ഭരണം നടക്കുന്നത് 30 കൊല്ലമാണ്.
الخلافة بعدي ثلاثون سنة أبرم تند وفات النسيشم صديق النور برنا منه عمر النور برنا منه عثمان النور برنا منه نرتب منه نبي دنقل فرنجد عند تلليا ينال وحي اند ولي چتل ودن فرنجو ستي سندما يا إسلامي خلافة نرقند مبد ورشمان أد كرينيال جاج برنا مان ورند أموي أباسي برنا ديگاريكل സൂചനയാണത് അത് കഴിഞ്ഞാൽ അവരിൽ തന്നെ തുമ്മതകൂനു മുൽക്കൻ ഗലൂല കടുത്ത അക്രമികൾ വരാനുണ്ട് അബൂ മുസ്ലിം അബൂ മുസ്ലിം അബൂ മുസ്ലിം അബൂ മുസ്ലിമിനെ പോലെയുള്ള ആളുകൾ നൂറുകണക്കിന് താബിഈങ്ങളെയും സഹാബിമാരിൽ പോലും ഒരുപാട് ആളുകളെ വധിച്ച ആളുകൾ അബൂ മുസ്ലിമുൽ ഖുറാസാനി അബൂ മുസ്ലിമുൽ ഖുറാസാനി ഒരുപാട് നിരപരാധികളെ കൊല ചെയ്ത ആളാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ കൊല നടത്തിയിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ് നിരപരാധികളായ പണ്ഡിതന്മാരെ വെറുതെ കൊന്നുകളഞ്ഞിട്ടുണ്ട് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആ ശൃംഖലയിൽപ്പെടുന്ന ആളാണ് അബൂ ജഅ്ഫറുൽ മൻസൂർ അദ്ദേഹം പറഞ്ഞു ഞാൻ മക്കയിലേക്ക് വരുന്നുണ്ട് ആരെങ്കിലും സുഫിയാനു സൗരിയെ കണ്ടാൽ തന്റെ പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ പിടിച്ചു വെക്കണം ആ സുഫിയാനു സൗരിയെ ഒരു ക്രോസിൽ ഒരു കുരിശിൽ നിങ്ങൾ പിടിച്ചു ഞാൻ വന്ന് എന്റെ കയ്യാൽ കുരിശിൽ രണ്ട് കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് പരസ്യമായി സുഫിയാനു സൗരിയെ ഞാൻ വധിക്കും അതുകൊണ്ട് സുഫിയാനു സൗരിയെ നിങ്ങൾ പിടിച്ചു വെക്കണമെന്ന് ഹറമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആളുകൾക്ക് ഉത്തരം കൊടുത്തിരിക്കുകയാണ് മഹാനായ സുഫിയാനു സൗരി ഹലാല് മാത്രം തിന്ന ആളാണ് തന്റെ പാണ്ഡിത്യ ലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇരുന്നു കൊടുത്താൽ ആളുകൾ സമ്പത്ത് വാരിക്കോരി കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാലും സ്വന്തമായി ഒരു ജോലി എടുക്കണമെന്ന് പറഞ്ഞ് അന്തസ്സോടെ ഹലാലായ വരുമാനം അന്വേഷിച്ചിറങ്ങിയ ആ മഹാനായ പണ്ഡിതന്റെ ദുആ അല്ലാഹു ഒരിക്കലൂടെ സ്വീകരിക്കാൻ പോവുകയാണ് കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് മഹാനായ സുഫിയാനു സൗരി തങ്ങൾ ദുആ ചെയ്തു أسألك أقسمت عليك ألا يدخلها أبو جعفر الله هو أبو جعفر المنصور إن كرورنا يبرنا ديغاري مكة لك يتاراي تندنني كريام الله هو ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ അഖസം സുഅലൈക ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ അബൂ ജഅ്ഫറുൽ മൻസൂർ ഹറമിലേക്ക് ചവിട്ടരുത് അയാൾ ഹറമിലേക്ക് വരരുത് ഹറമിലേക്ക് വരാതെ അബൂ ജഅ്ഫറുൽ മൻസൂറിനെ തിരിച്ചുവിടണം അവൻ മക്കയിൽ ചവിട്ടരുത് അല്ലാഹുമ്മ ഇന്നി അഖസംതു അലൈക അല്ലാ യദ്ഖുലഹ അബൂ ജഅ്ഫർ യാ റബ് ലാ യദ്ഖുലു മക്ക അബൂ ജഅ്ഫർ മക്കയിലേക്ക് കടക്കരുത് ഹാദാ ളലമനി വളലമ الناس എന്നോട് ളുൽമ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ധാരാളം നിരപരാധികളായ ആളുകളോട് അതിക്രമം ചെയ്ത ആളാണ് അയാൾ അല്ലാഹുവേ അബൂ ജഅ്ഫർ മക്കയിലേക്ക് കടക്കരുതേ ആ വിളിയാളത്തിന് ഉത്തരം നൽകപ്പെടുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടുകയാണ് ഹബീബായ നബി ഞങ്ങൾ പറയുമായിരുന്നുവല്ലോ ഇന്ന മിൻ ഇബാദില്ലാ മൻ ഇദാ അഖസമ അലല്ലാഹി ലബറ മുത്തഫഖ് അലൈഹി ആയ ഹദീസാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ചില ആളുകളുണ്ട് ഇന്ന മിൻ ഇബാദില്ലാഹി മൻ അഖമൻ ഇദാ അഖസമ അലല്ലാഹ് അല്ലാഹുവേ ഞാൻ നിന്നിൽ സത്യം ചെയ്തു പറയുന്നു ഇന്നത് ചെയ്തേക്കണമെന്ന് അല്ലാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ നോക്കണം ആയിരക്കണക്കിന് ആളുകളുടെ പരിവാരങ്ങളോട് ഒരുപാട് പരിവാരങ്ങളുടെ കൂടെ പോലീസുകാരുടെ കൂടെ ജീനി അണിയിച്ചൊരുക്കിയ കുതിര സവാരിക്കാരുടെ കൂടെ രഥത്തിലേറി ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന അബൂ ജഅ്ഫറുൽ മൻസൂർ മക്കായുടെ കവാടത്തിലേക്ക് എത്താനിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലാഖമാർ ഇറങ്ങി വന്നു മലാഖമാർ മക്കയുടെ കവാടത്തിങ്കിൽ വന്ന് അബൂ ജഅ്ഫറുൽ മൻസൂറിനെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു നിർത്തുന്നു സംഭവിച്ചത് അതല്ല മലക്കുൽ മൗത്ത് അബൂ ജഅ്ഫർ
മൻസൂറിനെ മരിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം അറിഞ്ഞിട്ടില്ല. രഥത്തിലിരിക്കുന്ന അബൂ ജഅ്ഫറുൽ മൻസൂർ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. പിന്നെ ഹറമിലേക്ക് കടന്നത് അബൂ ജഅ്ഫറുൽ മൻസൂറിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. ആ മനുഷ്യന് ജീവനോടെ കടക്കാൻ കഴിഞ്ഞില്ല. സ്വാലിഹായ ഒരു മനുഷ്യന്റെ അസ്വാബത്തുഹു ദഅവതു അബ്ദിൻ സ്വാലിഹ്, മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രാർത്ഥനയാണ് അതിന് കാരണമായത്. അള്ളാഹു ആ ദുആ അങ്ങ് സ്വീകരിച്ചു. ഇത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് കയ്യുർത്തി ദുആയിരക്കാൻ ഒരു സന്മനസ്സും ഇരു കരങ്ങളും ഉണ്ടെങ്കിൽ, അള്ളാഹുലേക്ക് തേങ്ങലടിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, അള്ളാഹു ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. നിങ്ങൾ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുതേ. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബറ, ഈ ചരിത്രങ്ങളിൽ പാഠമുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനികൾക്ക് പാഠമുണ്ട്. മാ കാന ഹദീസ ഇഫ്തറാ, ഇത് നുണ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ല, ഇത് ഫിക്ഷനുകളല്ല, ഇത് ലെജൻഡുകളല്ല, ഇത് മിത്തുകളല്ല. വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈ, നമ്മുടെ കൺമുമ്പിൽ കഴിഞ്ഞുപോയ സത്യ സംഭവങ്ങളുടെ വിവരണമാണ്. വതഫ്സീല കുല്ലി ശൈ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് സജ്ജനങ്ങളുടെ കഥ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ട്, സന്മാർഗ ദർശനം ഉണ്ടാകുന്നുണ്ട്, ഖൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും ഹലാലായ മത്വഅം, ഹലാലായ സമ്പാദ്യം, ദുആക്ക് ഉത്തരം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഈ സുഫിയാനു സൗരിയോട് വന്ന് ഒരാൾ ചോദിക്കുന്നു, യാ ഇമാം, ايهما افضل ان نصلي في يمين الصف الاول ام يسار الصف الاول, ഒന്നാം സഫിൽ ഇമാമിന്റെ പിറകിൽ വലത്താണോ ഞാൻ നിൽക്കേണ്ടത്, ഇടത്താണോ നിൽക്കേണ്ടത്, എവിടെയാണ് ഞാൻ ഒന്നാം സഫിൽ നിൽക്കേണ്ടത്? ഒരാൾ ചോദിച്ചു. സാധാരണ ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കലാണ് കൂലി. ആദ്യത്തെ ആള് വരുന്ന ആള് വലതു ഭാഗം, രണ്ടാമത്തെ മഅ്മൂമ് ഇടത്ത്, മൂന്നാമത്തെ ആള് വലത്ത്, നാലാമത്തേത് ഇടത്ത്, അങ്ങനെ ഇടതും വലതും ഇടതുമായിട്ട് ആണ് സഫ് പൂർത്തിയാക്കേണ്ടത്, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇമാം സുഫിയാനു സൗരിയോട് ചോദിക്കാൻ വന്ന ആള്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടെന്ന് ഇമാമിന് അറിയാമായിരുന്നു. അയാളാണ് ചോദിക്കുന്നത്, ഇമാമിന്റെ വലത്താണോ ഞാൻ നിൽക്കേണ്ടത്, ഇടത്താണോ നിൽക്കേണ്ടത്? അതിന് ഇമാമവറുകൾ സുഫിയാനു സൗരി തങ്ങൾ കൊടുത്ത മറുപടി, ഉന്നുർ കിസ്റത്തൽ ഖുബ്സില്ലദി തഅ്കുലുഹാ മിൻ ഹലാലിൻ അം മിൻ ഹറാം, നീ തിന്നുന്ന റൊട്ടിക്കഷ്ണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ നോക്ക്. എന്നാൽ നീ ഇടത്ത് നിന്നാലും വലത്ത് നിന്നാലും നിനക്ക് പ്രശ്നമല്ല, നീ തിന്നുന്ന ഭക്ഷണം നിന്റെ ജോലി ഹലാലാണോ എന്ന് നോക്ക്, അതാണ് ഇതിനേക്കാളും വലുത് എന്ന് മഹാനായ ഇമാമുന സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി.